ഹായ് ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പീസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ കുഞ്ഞു മക്കളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് കടലമാവാണ്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ വേണ്ട, അതിനേക്കാളും കുറവ് മതി, 1 പിഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നമുക്ക് സോഡാപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അല്പമായിട്ട് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒട്ടും കട്ടകളൊന്നും പാടില്ല. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ ആക്കിയിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം വേണ്ടി വരും. 1/2 കപ്പ് വേണ്ടി വരില്ല, മിക്കവാറും 1/2 കപ്പിൻ്റെ അടുത്ത്. പിന്നെ ഓരോ കടലമാവിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് എമൗണ്ട് പറയാത്തത്. അപ്പോൾ ഒരു ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കണം. നമ്മുടെ ലഡു ഉണ്ടാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് നല്ല സൂപ്പർ ലഡു നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പാനി റെഡിയാക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്ത് അതിങ്ങനെ കുറുക്കിയെടുത്ത് പറ്റിച്ചെടുക്കണ്ട. അത് ജസ്റ്റ് തിളച്ചൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് എടുക്കുക. മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ലഡു നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കതിലേക്ക് 2 ഏലക്ക പയ്യെ ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും ആ പഞ്ചസാരയെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ടാവും. ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ലഡു ഉണ്ടാക്കാനുള്ള ബൂന്തി റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഓയിൽ വേണം നമുക്ക് ലഡു ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് ചേർക്കാനുള്ള ഗ്രേപ്സ് ആണ് ഞാൻ ആദ്യം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുകയാണ്. പിന്നെ നമ്മൾ മാവ് ഉണ്ടാക്കിയപ്പോൾ അതിലേക്ക് നമ്മൾ സോഡാപ്പൊടി ചേർത്തിരുന്നു. അപ്പോൾ ഞാൻ സോഡാപ്പൊടി ചേർക്കാണ്ടും ഞാൻ ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ അത് ഒട്ടും അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടല്ല ബൂന്തി വന്നത്. അപ്പോൾ സോഡാപ്പൊടി ചേർക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇനി ഞാൻ ഇതിലേക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ഡിസ്പോസിബിൾ പാത്രത്തിൽ ഞാൻ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തേക്കാണ്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വറുത്തൊക്കെ കോരുന്ന ടൈപ്പ് ഒരു തവി ഉണ്ടല്ലോ ഓട്ടയുള്ള, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ബൂന്തി ഉണ്ടാക്കുന്ന ഒരു അച്ചുണ്ട്, അത് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. എന്നിട്ട് നമുക്ക് ഓയിലിൻ്റെ മേളിലായിട്ട് നമ്മുടെ പാത്രം പിടിച്ചിട്ട് നമ്മൾ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റി വട്ടത്തിൽ ഇങ്ങനെ കറക്കി ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അത് എണ്ണയിൽ വീണ് കിട്ടും. പിന്നെ ഞാൻ ചില വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അതിങ്ങനെ പയ്യെ തട്ടി തട്ടി കൊടുക്കുന്നത്. പക്ഷെ ഞാനത് തട്ടി തട്ടി കൊടുക്കുന്ന ടൈമിൽ അത് എനിക്ക് ആ ബൂന്തി ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ അത് അനക്കാണ്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കറക്റ്റായിട്ട് ഓയിലിലേക്ക് വീണു. പിന്നെ ഒരുപാട് അങ്ങ് ക്രിസ്പി ആയി പോകണ്ട. ബൂന്തി നമ്മൾ റെഡിയാക്കുമ്പോൾ പയ്യെ അതിങ്ങ് ഒന്ന് അങ്ങ് വെന്ത് വന്നാൽ മാത്രം മതി. ആ ബൂന്തി ജസ്റ്റ് ആ മാവൊന്ന് വെന്ത് വന്നാൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് റെഡിയാക്കിയ ബൂന്തി ഞാൻ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകരുത്, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളുടെ ബൂന്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാനിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് പാനിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പാനി ഞാൻ ഒന്നുകൂടെ ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് കൊറോഷൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബൂന്തി ഉണ്ടാക്കിയത് അത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പൊടിച്ചെടുത്താൽ മതി. എനിക്കതിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഇങ്ങനെ പൊടിച്ചെടുത്തിരിക്കുന്നത്.
പൊടിച്ചെടുക്കുന്നതാണ് എനിക്കും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച പഞ്ചസാര പാനിയിലേക്ക് ബൂന്തി ഇട്ടിട്ട് അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിങ്ങനെ നമ്മൾ വിളയിച്ചൊക്കെ എടുക്കുമല്ലോ ആ ഒരു രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മളിത് പഞ്ചസാര പാനിയിലിട്ട് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാടങ്ങ് പഞ്ചസാര പാനി അങ്ങ് മുറുക്കിയെടുക്കരുത്. ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത്. എന്നാൽ മാത്രമാണ് നമ്മളിത് ചൂടാറിയിട്ട് ഊരിട്ടി എടുക്കുന്ന ടൈമിൽ ഇത് കറക്റ്റായിട്ട് നമുക്കത് റൗണ്ട് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതങ്ങ് കട്ട് ചെയ്തിട്ടിരിക്കും, അപ്പോൾ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മളിത് ഉരുട്ടിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ചൂടാറാനായിട്ട് നിൽക്കരുത്. ചെറിയൊരു ചൂടോടുകൂടി നമ്മളിത് കയ്യിൽ വെച്ച് നമ്മൾ ഉരുട്ടിയെടുക്കണം. എന്നാലാണ് അത് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബേക്കറിയിലൊക്കെ നമുക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ലഡു കിട്ടുള്ളൂ, ആ ഒരു ലഡുവിൻ്റെ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ലഡു ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ പഞ്ചസാര പാനി കുറച്ചും കൂടി ഒന്ന് മുറുക്കിയെടുക്കുക, അതായത് കുറച്ചും കൂടി അതിൻ്റെ പാനിയുടെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു ഹാർഡായിട്ടുള്ള ലഡു കിട്ടും. പിന്നെ തീർച്ചയായും നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്, നമ്മുടെ കുട്ടികളും ഒക്കെ വീട്ടിലിരിക്കുന്ന ടൈമാണ്, അപ്പോൾ അവർക്കിത് ഉണ്ടാക്കി കൊടുക്കുക. എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട, അതുപോലെ ഒരുപാട് സാധനങ്ങളും ആവശ്യമില്ല. ഒരു കപ്പ് കടലമാവിൽ നിന്ന് എനിക്കിപ്പോൾ 12 ലഡു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെയാണ് കാണുന്നത് ആ ബെല്ലൈക്കനിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടണേ. പിന്നെ ഞാൻ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.